സഹപ്രവർത്തകന്റെ ജീവൻ രക്ഷിക്കാൻ ബസ് ജീവനക്കാർ കാരുണ്യയാത്ര നടത്തി സ്വരൂപിച്ച തുക കൈമാറി. ഇരുവൃക്കകളും തകരാറിലായ കൂത്തുപറമ്പിനടുത്ത് ചോരക്കുളത്തെ കൃഷ്ണാമൃതത്തിൽ KV ദിജേഷിന്റെ ചികിത്സക്കായി സ്വരൂപിച്ച തുകയാണ് കൈമാറിയത്. ബസ് ഉടമയും ജീവനക്കാരും ചേർന്ന ചികിത്സ സഹായ കമ്മിറ്റി ചെയർമാൻ വി പ്രഭാകരന് 77 രൂപ കൈമാറി. കോവിഡ് കാല പ്രതിസന്ധിക്കിടയിലും സഹപ്രവർത്തകന്റെ ജീവൻ രക്ഷിക്കാൻ ബസ് ജീവനക്കാർ മുന്നിട്ടിറങ്ങിയപ്പോൾ യാത്രക്കാർ കാരുണ്യം ചൊരിഞ്ഞു. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സയിലുള്ള കൂത്തുപറമ്പിനടുത്ത ചോരക്കുളത്തെ കൃഷ്ണാമൃതത്തിൽ KV ദിജേഷിന്റെ ചികിത്സയ്ക്കായി 2 ബസ്സുകളാണ് കാരുണ്യയാത്ര നടത്തിയത്. ഇങ്ങനെ 75,000 രൂപയാണ് ബസ് ജീവനക്കാർ സ്വരൂപിച്ചത്. തലശ്ശേരി കൂത്തുപറമ്പ് ഇടുമ്പ തൃക്കടാരിപ്പൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന നീലാംബരി ബസ്സും കൂത്തുപറമ്പ് വയനൂർ പേരാവൂർ റൂട്ടിലോടുന്ന തീർത്ഥം ബസ്സുമാണ് ഇത്തരത്തിൽ സർവീസ് നടത്തിയത്. ജീവനക്കാർ ആവശ്യം അറിയിച്ചപ്പോൾ യാത്രക്കാർ അകമഴിഞ്ഞ് സഹായിക്കുകയായിരുന്നു. കാരുണ്യയാത്രയിൽ നിന്ന് കിട്ടിയ 75,000 രൂപയും ബസ് ജീവനക്കാരുടെ വേതനവും ഉൾപ്പെടെ ഞായറാഴ്ച ദിജേഷ് ചികിത്സാ കമ്മിറ്റി ചെയർമാൻ വി പ്രഭാകരന് ബസ് ഉടമ സിയുമേഷ് കൈമാറി. ദിജേഷിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ ജീവനക്കാരായ പ്രശാന്ത്, ലിജിൻ, വിഷ്ണു, രമേശൻ, ചികിത്സാ സഹായ കമ്മിറ്റി ജനറൽ കൺവീനർ CK സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്.